നമസ്കാരം. ഇന്ന് പെട്രോൾ വില 95 രൂപയ്ക്ക് മുകളിലാണ്. രാജ്യസ്നേഹം കൊണ്ട് വഴിഞ്ഞൊഴുകുന്നവർ, രാജ്യസ്നേഹം ദേശസ്നേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെ തട്ടിവിടുന്നവർ ഈ രാജ്യത്തോട് കാണിക്കുന്ന ദ്രോഹം എന്താണെന്ന് തിരിച്ചറിയണം. ഈ നാടിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ നാട്ടിൽ ദുരിതമുണ്ടാക്കുന്ന ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവർ അത് പൊതുജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ആയുധമാണ് മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയമുണ്ടാക്കുക, ശ്രദ്ധ അങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ 5 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും കണ്ടതാണ് പെട്രോൾ വില അനക്കമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം. അതുവരെ ദൈനംദിനം ഇങ്ങനെ വിലവർദ്ധനവ് വന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ മെയ് മുതൽ ഈ മെയ് വരെ 30 ഓളം രൂപയാണ് ഇതിനോടകം പെട്രോളിന് വർദ്ധിപ്പിച്ചത്. ഈ രാജ്യത്തോട് വളരെയധികം കൂറും സ്നേഹവും പ്രതിബദ്ധതയും ഉള്ള ഒരു സർക്കാരിന്റെ നിലപാടാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളെ ഏത് രീതിയിലാണ് ഭരണകൂടം കൊള്ളയടിക്കുന്നു എന്നുള്ള കാര്യം. പാചകവാതകത്തിന്റെ വില നിങ്ങൾ ചിന്തിക്കണം, എത്ര രൂപ എത്തി, മുൻപ് എത്ര രൂപ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് സബ്സിഡി അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എത്ര മാസമായി ആ സബ്സിഡി തുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട് എന്ന് ഓരോ സാധാരണക്കാരും ചിന്തിക്കേണ്ട സന്ദർഭമാണ്. അതായത്, വിഷയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ വിഷയങ്ങൾ എടുത്തെറിഞ്ഞ് നിങ്ങളുടെ ചിന്താശേഷിയെ വഴിതിരിച്ചുവിടുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നതിന് മറ്റ് എന്തുദാഹരണമാണ് വേണ്ടത്? പെട്രോൾ വില 95 കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ ആർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ ഭരിക്കുന്നു എന്ന് തോന്നുന്നു? കക്കൂസ് കെട്ടാണെന്നാണ് പറയുന്നത്. പ്രിയ മോദിജി, ഞങ്ങൾക്ക് കക്കൂസ് വേണ്ട, ഞങ്ങൾക്ക് 60 രൂപയ്ക്കോ 70 രൂപയ്ക്കോ പെട്രോൾ കിട്ടിയാൽ മതി. കോവിഡിന്റെ 2ാം വ്യാപനം ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജോലിയുമില്ല, ഭക്ഷണമില്ല, ദുരിതമില്ല, എല്ലാവർക്കും അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ പോലും പണമില്ലാത്ത സന്ദർഭത്തിൽ നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നാടിനെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നത് പൊതുജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ ചെന്ന് പിടിച്ചിരിക്കുന്നു. അതായത്, വർഗീയത ഉണർത്തുകയാണ്. വർഗീയത എന്ന വിഷമുയർത്തി വിഷയങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങളെ തിരിച്ചുവിടുകയാണ്. ഓരോ സന്ദർഭത്തിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇത് തന്നെയാണ്. ഇവിടെ GST നടപ്പിലാക്കി, അതിന്റെ എന്ത് ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റും? കേവലം ഒരു സിംഗിൾ സാധനത്തിനെങ്കിലും നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞതായിട്ട് ആർക്കെങ്കിലും തിരിച്ചറിയാമോ? ആർക്കും അറിയാൻ പറ്റത്തില്ല. അതിനെ സംബന്ധിച്ച ചർച്ചകൾ ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. അത് അവരുടെ മാത്രം ആവശ്യമാണ്. ഈ നാട്ടിൽ നോട്ട് നിരോധനം നടപ്പാക്കി, ആർക്കതുകൊണ്ട് ഗുണം കിട്ടി? അത് ഈ പറയുന്ന കള്ളനോട്ട് അല്ലെങ്കിൽ ഹവാല പണമിടപാടിനെ തകർക്കാൻ വേണ്ടിയാണെന്ന് ഇവർ പറഞ്ഞു. കൊടകരയിൽ ഇപ്പോൾ കള്ളപ്പണം വന്നിട്ടുണ്ട്, കൊണ്ടുവന്നത് BJP ആണ്. അപ്പോ നിങ്ങൾ ചിന്തിക്കൂ, ഇവർ നോട്ട് നിരോധനം കൊണ്ട് എവിടെയാണ് ഹവാല തകർത്തിട്ടുള്ളത്? ഇതോടൊപ്പം തന്നെ ഇവർ ഈ നാട്ടിൽ നടപ്പിലാക്കിയ ഓരോ പരിഷ്കാരങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതായത്, ഇവർ ചെയ്യുന്നുണ്ട്. 7 വർഷം മുമ്പ് ഈ രാജ്യം കേട്ടിട്ടില്ലാത്തൊരു പേരായിരുന്നു അദാനി. ഇന്ന് ഈ രാജ്യത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരായി മാറി എന്ന് ചോദിച്ചാൽ അത് അദാനിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശതകോടീശ്വരനല്ല, അംബാനി എന്ന് പറയുന്നത്, അംബാനി എന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയായി. 7 വർഷം കൊണ്ട് മോഡി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത നേട്ടമാണ്. ജിയോ എന്നൊരു പ്ലാറ്റ്ഫോം അംബാനി തുടങ്ങിയപ്പോൾ BSNL തകർത്തു. ബാക്കി ആ മേഖലയിലുള്ള എല്ലാത്തരം കോമ്പിറ്റേറ്റേഴ്സിനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അംബാനിക്കൊപ്പം നിലയുറപ്പിച്ചു. BSNL എന്ന് പറയുന്ന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്തു കൊടുത്തു. ഇത്തരത്തിൽ ഈ നാടിനെ ഗതിപിടിപ്പിക്കുന്ന ഒരു കാര്യവും മോദി ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹം ചെയ്തു, രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നാലെ പോയി. അദ്ദേഹം പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ പോയി. അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി കോടികൾ ഒഴുക്കി. പിന്നെ റിസർവ് ബാങ്കിന്റെ ലാഭവിഹിതം പോലും അദ്ദേഹത്തിന്റെ കയ്യിലെത്തി. എന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്തു? ഏറ്റവും ഒടുവിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സമ്പത്താണ്, അല്ലെങ്കിൽ ആ ഭരണകൂടം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് ആ നാട്ടിലെ ജനങ്ങളെയാണ്. ഇവിടെ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി. ഇവിടെ വാക്സിനേഷൻ വേണ്ടി ഈ രാജ്യം ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ഇവിടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിൻ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാൻ ശേഷിയില്ലാത്ത ഒരു ഭരണകൂടം. PM CARE FUND എന്ന പേരിൽ കോടികൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തി. ഈ പണത്തിലൊന്നും യാതൊരു കണക്കോ അതിനെ സംബന്ധിച്ച ഒരു രേഖകളോ ഇല്ല. ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാക്സിനേഷൻ എടുക്കേണ്ട ഗതികേട്. ഇത്തരത്തിലൊരു പരാജയപ്പെട്ട ഒരു ഭരണകൂടം. ഈ നാട്ടിൽ എന്ത് സംഭവവികാസം ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ യുദ്ധത്തിലേക്കും പിന്നെ ജാതീയപരമായി മതപരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി
ഈ പറയുന്ന വിഷയങ്ങളെ എല്ലാം മൂടിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാധ്യമ ശ്രദ്ധ കൊണ്ടുവന്ന് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കൺകട്ട് വിദ്യ ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണെന്ന് ഇനി ഏത് സന്ദർഭത്തിലാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്. ഇത്തരം കൊള്ളരുതായ്മകൾ നടത്തിയിട്ടും ഇത്തരം ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചിട്ടും ഈ പൊള്ളയായ സർക്കാരിനെ അല്ലെങ്കിൽ പൊള്ളയായ ഒരു പ്രധാനമന്ത്രിയെ നാട് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന കവചമാണ് വിശ്വാസം മതം ഹിന്ദു എന്നൊക്കെ പറയുന്നത്. ഇതേത്തെ പോലെ ഇത്രത്തോളം കഴിവുകെട്ട ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? 95 രൂപയ്ക്ക് ഈ നാട്ടിൽ പെട്രോൾ തരാൻ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ ആവശ്യമുണ്ടോ? അതിന് അംബാനി ഈ നാട് ഭരിച്ചാൽ മതിയാകുമല്ലോ. കേവലം 7 വർഷത്തെ ഭരണം കൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ 120 സമ്പന്നരുടെ കയ്യിലേക്ക് എത്തിച്ചതാണോ മോദിയുടെ ഭരണ നേട്ടം എന്ന് പറയുന്നത്? ഈ നാട്ടിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതമെങ്കിലും താഴേക്കിടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഭരണകൂടത്തിന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഓരോ സാധാരണക്കാരനും വിലയിരുത്തേണ്ട സന്ദർഭമാണ്. ഒന്നിനും കഴിഞ്ഞിട്ടില്ല. വാചാടോപം നടത്തുക, മുതലക്കണ്ണീർ പൊഴിക്കുക, ഈ നാടിനോട് പെരും നുണകൾ പറയുക, ഈ നാടിനെ കൊറോണ പോലുള്ള മഹാമാരിക്ക് മുന്നിൽ ഓക്സിജൻ കിട്ടാതെ എറിഞ്ഞു കൊടുത്ത ഇത്രത്തോളം ചിന്താശേഷിയില്ലാത്ത ബോധമില്ലാത്ത സാമാന്യ യുക്തിയില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട് ഇതിനേക്കാൾ അധപതിച്ചാലും ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ താഴേക്ക് പോയി. രാജ്യം എല്ലാത്തരം കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ താഴേക്കിടയിൽ നിന്ന് താഴേക്കിടയിലേക്ക് പോവുകയാണ്. പട്ടിണിയുടെ ഇൻഡെക്സ് എടുത്താൽ 112 സ്ഥാനത്താണ് ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥാനം. പാകിസ്ഥാനും ശ്രീലങ്കയും ചൈന ഉൾപ്പെടുന്ന ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മുന്നിൽ. പിന്നെ ഈ നാട്ടിൽ എന്ത് മാറ്റമാണ് ഈ പറയുന്ന മോദിജി കൊണ്ടുവന്നത്? എല്ലാം പൊള്ളയായ അവകാശവാദങ്ങളും കുമിള പോലുള്ള ഊതിപ്പെരുക്കലുകളും മാത്രം. ഒന്ന് തൊട്ടാൽ അപ്പോൾ പൊട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം. കോടികൾ ഒഴുക്കി ഈ നാട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇന്ത്യയുടെ ഖജനാവിൽ എത്തുന്ന പൈസകൾ എങ്ങോട്ട് പോവുകയാണ്? എന്ത് പ്രവർത്തനമാണ് ഈ നാടിനു വേണ്ടി നടത്തുന്നു എന്ന് ഓരോരുത്തരും ഈ നാടിനോട് ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മോഡി എന്ന വ്യക്തിയോട് ഈ നാടിനിപ്പോൾ വെറുപ്പ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഇറങ്ങിപ്പോകാൻ ഈ നാട് പറയുന്നത്. അപ്പോ ഈ നാട്ടിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടം ഇനിയും തുടരണമോ വേണ്ടയോ എന്ന് ഓരോ സാധാരണക്കാരനും ചിന്തിച്ചു തുടങ്ങേണ്ട സന്ദർഭമാണിതെന്ന് പറയേണ്ടി വരുന്നു.